Hi, welcome back to my channel. Namada innatha video endanannu nokkanengil oru moisturizer ne kurichittulla review aanu. Appo previously nammal cheyidittulla aa oru moisturizer il ninnu different aayittulla oru moisturizer aanu. Adhaayathu nammal creamy aayittulla moisturizer ne kurichittana review cheyidittullathu. Appo idu nammada gel based aayittulla oru moisturizer aanu. Appo brand nokkanengil pons indathu super light gel oil free moisturizer aanu. Appo aa oru kaariyakka nokkanengil sherikkum super light aayittulla oru moisturizer aanu for non sticky glowing skin namukku provide cheyyum. Adhe pole thana main ingredients nu vachala nammada hyaluronic acid plus vitamin E aanu. Appo idu use cheyidite enikku honestly thoni kaariyangalanu innu njan ningaluvayittu share cheynathu. Idinte positive aayittulla kaariyangalum adhe pole thana negative aayittulla kaariyangalum nammal innu share cheynundu. Appo oru product vaangumbo namukku adinte exact kaariyam njan ningaluvayittu share cheyanavallo. Appo oru review cheyyuna aa oru base il endanalle adinte fault um adhe pole thana advantages um must aayittu njan ningaluvayittu share cheyanam. അപ്പോൾ അതിന്റെ ബേസിലാണ് ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഒരുപാട് ഡിലേയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ എക്സാക്ട് കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയേണ്ടത് ഇൻഗ്രീഡിയൻസ് ഹൈഡ്രോളിക് ആസിഡ് പ്ലസ് വൈറ്റമിൻ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ഹൈഡ്രോളിക് ആസിഡിന്റെ ആ ഒരു ബെനിഫിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അതായത് ലോങ് വിയർ ആണ് അതായത് ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റും ഇവർ പറയുന്നത് 24 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പക്ഷേ 24 hours വരെ ഈ ഒരു മോയ്സ്ചറൈസർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഹോണസ്റ്റ്ലി പറയാമല്ലോ നമുക്കൊരു 4 to 5 hours വരെ ലാസ്റ്റിംഗ് ആണെന്ന് പറയാൻ പറ്റും ദെൻ പറഞ്ഞിട്ടുള്ളത് സൂപ്പർ ലൈറ്റ് ജെല്ലാണ് അത് എക്സാക്ട്ലി കറക്റ്റ് ആണ് അതേപോലെ തന്നെ ഓയിൽ ഫ്രീ ആണ് അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റും ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതായത് നോർമൽ സ്കിന്നുള്ളവർക്കും അതേപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് സമ്മർ സീസണിൽ കുഴപ്പമില്ല പക്ഷേ വിൻ്റർ സീസണിൽ അവരുടെ സ്കിന്ന് ഒന്നുകൂടെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്തുമാത്രം ബെനിഫിറ്റ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല അതായത് ഇവർ ഫോർ ഓൾ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല ആ ഒരു സ്കിന്നിൻ്റെ ബേസിലിരിക്കും അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് നോർമലി എന്താ പറയുക അവരുടെ സ്കിന്ന് ഭയങ്കര ചൂടായിരിക്കും ആ ഒരു അവസ്ഥയിൽ ക്രീമി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ അവർക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല അതേപോലെ തന്നെ വാട്ടർ ലൈക്ക് ഫ്രഷ്നെസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും അത് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ടർ ലൈക്ക് ആ ഒരു ഫ്രഷ്നെസ്സും റിഫ്രഷ്മെൻ്റ് ലുക്കൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അതേപോലെ തന്നെ നോൺ സ്റ്റിക്കി ആണ് കേട്ടോ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നേ തോന്നുകയല്ല പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയി പോവുകയും ചെയ്യും ഭയങ്കരമായിട്ട് സൂപ്പർ ലൈറ്റ് ആയിട്ടുള്ള ഒരു ജെൽ കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിക്കി ഫീൽ ഉണ്ടാവില്ല അപ്പോൾ ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിക്കി ഫീൽ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ജോൺസൻ്റെ ആ ഒരു മോയ്സ്ചറൈസർ നമ്മൾ എപ്പോഴും പറയും സൂപ്പർ ലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ക്രീമി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു തിക്ക് ഫീല് തോന്നും നമ്മുടെ ഫേസിൽ അപ്പോൾ അതുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് സൂപ്പർ ലൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് ഒരിക്കലും നമുക്കൊരു സ്റ്റിക്കി ഫീലോ തിക്നെസ്സോ നമ്മുടെ ഫേസിൽ ഒരിക്കലും തോന്നില്ല അത് 100% എനിക്ക് ഓക്കെ ആണെന്ന് പറയാൻ പറ്റും യൂസ് ചെയ്തതിൻ്റെ ആ ഒരു ബേസിൽ അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നോർമൽ ഒരു പ്ലാസ്റ്റിക് ബേസ്ഡ് കോട്ടിംഗ് ആണ് ഇത് വന്നിട്ടുള്ളത് പോൺസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നമുക്കറിയാമല്ലോ ആ ഒരു നോർമൽ പ്ലാസ്റ്റിക് ബേസ്ഡ് കോട്ടിങ്ങിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ് ചെറിയൊരു എന്താ പറയുക ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബോക്സാണ് ദെൻ നെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സിൽവർ ബേസ്ഡ് കോട്ടിങ് കാണാൻ പറ്റും ഇവിടെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ജെൽ ബേസ്ഡ് കൺസിസ്റ്റൻസിയാണ് അപ്പോൾ അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാനിപ്പോൾ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് കണ്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അബ്സോർവ് ആവും അതേപോലെ തന്നെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ആ ഒരു കൂൾനെസ് ഫീലിംഗ് കേട്ടോ ഭയങ്കര സോഫ്റ്റാണ് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ക്രീം അല്ലെങ്കിൽ സോറി ഈ ഒരു മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ ഇട്ടിട്ടുണ്ടെന്ന് പോലും തോന്നുകയില്ല നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നുകയില്ല അത്രയ്ക്ക് സ്റ്റിക്കി ഫീൽ നമുക്കില്ല അതേപോലെ തന്നെ ഇട്ടപാടെ അബ്സോർവ് ആവുന്നുമുണ്ട് ആ ഒരു സ്മൂത്ത് ഫീല് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ട്രിക്സും അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ടിപ്സും നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്ത് ആണെങ്കിൽ അതായത് ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ശരിക്കും വാട്ടർ ആയിട്ടുള്ള ആ ഒരു റിഫ്രഷ് ഗ്ലോ കിട്ടും എന്നാണ് അവർ പറയുന്നത് അതൊന്നും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അങ്ങനത്തെ ഒരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് വാട്ടർ ലൈക്ക് ആ ഒരു റിഫ്രഷ് ലുക്ക് ഉണ്ടല്ലോ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബേസ് കിട്ടും എന്ന് പറയുന്നുണ്ട് അത് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് സ്മൂത്ത് ബേസ് കിട്ടും കേട്ടോ നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ മേക്കപ്പ്
ഇടുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോർമലി നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസറിന് പകരം നമ്മൾ ഈ ഒരു ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്മൂത്ത് ബേസ് നമുക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓൾമോസ്റ്റ് എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് ഉള്ള ആൾക്കാർ എന്താ പറയുക, സമ്മർ സീസണിൽ നിങ്ങൾ വേണേൽ ഇത് യൂസ് ചെയ്തോ, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ വിൻ്റർ സീസണിൽ നിങ്ങളുടെ സ്കിന്ന് കുറച്ചുകൂടെ ഡൾ ആവുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രമാത്രം സ്യൂട്ട് ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓയിലി സ്കിൻ ഉള്ളവർക്ക് എല്ലാ സീസണിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണ്. അതേപോലെ തന്നെ ഇനിയിപ്പം പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിലും നല്ല അഫോർഡബിൾ പ്രൈസ് റേഞ്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പോൺസിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാവരെയും കൊണ്ട് താങ്ങാൻ പറ്റുന്ന ബജറ്റാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെൽഫ് ലൈഫ് ആണെങ്കിലും 4 വർഷത്തെ ഷെൽഫ് ലൈഫും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെൽഫ് ലൈഫിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും ആ ഒരു വിഷമിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഷെൽഫ് ലൈഫ് അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഈ ഒരു ഹൈഡ്രോളിക് ആസിഡ് പ്ലസ് വൈറ്റമിനി ടാബ്ലറ്റ്. സോറി, വൈറ്റമിനി ടാബ്ലറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്, ആക്ച്വലി വൈറ്റമിനി ആ ഒരു കണ്ടൻറ്റൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ വൈറ്റമിനി എന്ന് പറയുന്നത് നമുക്കറിയാം സൂപ്പർ ആയിട്ടുള്ള ആ ഒരു ഗ്ലോയിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ ഒരു മോയ്സ്ചറൈസിങ്ങും അതേപോലെ തന്നെ ഹൈഡ്രേഷനൊക്കെ നമ്മുടെ ആ ഒരു സ്കിന്നിൽ നിലനിൽക്കും. അപ്പോൾ അത്രയും ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് എന്നൊക്കെ കേറിക്കേറി വരുന്നുണ്ട്, മൊത്തത്തിൽ തെറ്റിപ്പോകുന്നുണ്ട്, ആ ഒരു കാര്യം നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതായത് അത്രയും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഒറ്റ മോയ്സ്ചറൈസറിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലും അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ വൈറലായിട്ട് കണ്ടിട്ടുള്ള ഒരു ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ ഒരു കാര്യത്തിൽ 100% ഗ്യാരൻറ്റി പറയാൻ പറ്റും. അത്രയും ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് നമ്മൾ പ്രീവിയസ്ലി യൂസ് ചെയ്ത ആ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഈ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറിൽ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെയുള്ള നമുക്ക് ഈ ഒരു പോൺസിൻ്റെ അതായത് സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിംഗ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.